ഹലോ, ഗുഡ് ഈവനിങ്. ന്യൂസ് എക്സ്ട്രയിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നേരിടുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിന്റെ ഏകോപന സമിതിയിൽ സി പി എം പ്രതിനിധി ഉണ്ടാകില്ല. ഓരോ സംസ്ഥാനത്തെയും സാഹചര്യം വ്യത്യസ്തമായതിനാൽ ഒരു മുന്നണിയുടെ ഘടനയിലേക്ക് സഖ്യം പോകേണ്ട എന്നാണ് സി പി എം നിലപാട്. കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് പ്രധാന മത്സരമെന്നത് ഈ തീരുമാനമെടുക്കാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചു. അഭിലാഷ്, ഇപ്പോൾ ഇന്ത്യ മുന്നണി ഉണ്ടാകുന്നതിൽ സി പി എം ഒട്ടും സന്തോഷിക്കാതിരുന്നിട്ടില്ല. പക്ഷേ ഏറ്റവും അവസാന സമയമാകുമ്പോൾ ഏകോപന സമിതി ഇല്ല, ഏകോപന സമിതിക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് മാറുകയാണ്. എന്തായിരിക്കും സി പി എമ്മിനെ അങ്ങനെ, പ്രത്യേകിച്ചും കേരളത്തിലെ കാര്യമായിരിക്കും, അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമുണ്ടോ സി പി എം? അല്ല, കേരളത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ടുള്ള തീരുമാനമാണ്. അത് ശരിയായ തീരുമാനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്ത്യ മുന്നണി ഒരു പ്രീ പോൾ അലയൻസ് എന്നുള്ള നിലയിൽ എത്ര കണ്ട് മുന്നോട്ട് പോകും. നോക്കൂ, ഇന്നലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി സി ഡബ്ല്യു സി ഹൈദരാബാദിൽ ചേരുമ്പോൾ പ്രതാപ് സിംഗ് ബജു, അദ്ദേഹം പഞ്ചാബിൽ നിന്നുള്ള അവരുടെ ലീഡർ ഓഫ് ഒപ്പോസിഷനാണ്, അവിടുത്തെ വി ഡി സതീശനാണ്, അദ്ദേഹം അവിടെ സി ഡബ്ല്യു സിയിൽ മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളും ആപ്പുമാണ് അവിടുത്തെ മുഖ്യകക്ഷികൾ, അവർ ഭരിക്കുന്നു, നമ്മൾ പ്രതിപക്ഷത്താണ്, നമ്മൾ രണ്ടുപേരും കൂടി ഒരു മുന്നണിയായി നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് ബി ജെ പിക്കും ശിരോമണി അകാലിദളിലും പ്രാധാന്യം ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ. മുഖ്യപ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസും ഭരണകക്ഷി എന്നുള്ള നിലയിൽ ആം ആദ്മി പാർട്ടിയും കൂടി ഒരുമിച്ച് സീറ്റ് ഷെയർ ചെയ്ത് ഒരു മുന്നണിയായി മത്സരിക്കുക എന്ന് പറയുന്നത് നോൺസെൻസ് ആണെന്നുള്ളതാണ് പഞ്ചാബിലെ പി സി സിയുടെ അഭിപ്രായം. ഡൽഹി പി സി സി ഇന്നലെ അജയ് മക്കനും അതുപോലെ തന്നെ അൽക്ക ലംബയും സി ഡബ്ല്യു സിയിൽ സംസാരിച്ചു. അവരും മുന്നോട്ട് വെച്ചത് നമുക്ക് ഡൽഹിയിൽ അങ്ങനെ ഒരു സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. പശ്ചിമ ബംഗാളിലെ സാഹചര്യം നോക്കും. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായി സഖ്യമില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഈ സി പി എമ്മിൻ്റെയും ഇപ്പോഴത്തെയുള്ള നിലപാട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ എടുക്കൂ. കേരളത്തിലെ 90% വോട്ട് ആർക്കാണ്? എൽ ഡി എഫിനും യു ഡി എഫിനും കൂടിയാണ് കേരളത്തിലെ 90% വോട്ടും, ബാക്കി 10% വോട്ടാണ് ബി ജെ പി പക്ഷത്തിന് അല്ലെങ്കിൽ എൻ ഡി എക്കുള്ളത്. അപ്പോൾ 90% വോട്ടുള്ള രണ്ട് മുന്നണികൾക്കും കൂടി ചേർന്ന് 90% വോട്ടുണ്ട്. അങ്ങനെ 90% വോട്ടുള്ള ആളുകൾ 10%ത്തിനെതിരെ ഒരു മുന്നണിയായി ഒരുമിച്ച് മത്സരിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. ആ 10 അവിടെ ആ ഒപ്പോസിഷനെ വലുതാക്കുകയുള്ളൂ. അപ്പൊ കേരളത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടായാൽ ബി ജെ പി വലുതാവുകയുള്ളൂ, ബി ജെ പിക്ക് കൂടുതൽ ഒരു പ്രസൻസ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നോക്കും, യു പി എ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് പോൾ അലയൻസ് ആണ്. അതിന്റെ ഘടനയിൽ അല്ലെങ്കിൽ അതിന്റെ തീരുമാനത്തിലൊക്കെ നിർണായകമായ പങ്കുവച്ചത് അന്ന് ഹർകിഷൻ സിംഗ് സുർജിത്തും സീതാറാം യെച്ചൂരിയുമാണ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് അറേഞ്ച്മെന്റ് ആണ്, ഒരു കോമൺ പ്ലാറ്റ്ഫോം ആണ്. അതിനപ്പുറത്ത് അതൊരു പ്രീ പോൾ അലയൻസ് ആയി ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ പോസ്റ്റ് പോൾ സെനാരിയോയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം അതേസമയം ഈ പറഞ്ഞ കക്ഷികൾക്കൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ കഴിയും. അതിനപ്പുറത്ത് ഇവർ പരസ്പരം സീറ്റ് ഷെയർ ചെയ്യുക, ബി ജെ പിക്കെതിരെ എന്ന് പറഞ്ഞ് മുന്നണിയായി മത്സരിക്കുക എന്ന് പറയുന്നത് പലയിടത്തും അപ്രായോഗികമാണ്. പ്രമേഷ, ഇത് കേരളത്തിലെ കാര്യത്തിൽ സംഭവം ശരിയാണ്. പക്ഷേ ദേശീയ തലത്തിൽ ഇതുവരെ കൂടെ നിന്ന സി പി എം ഇനിയും ഏകോപന സമിതിക്ക് ഇല്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നത് ഒരു തെറ്റായ സന്ദേശം കൊടുക്കത്തില്ലേ ദേശീയ തലത്തിൽ? അല്ല, ദേശീയ തലത്തിൽ ഈ എൻ ഡി എ മുന്നണി ശരിക്കും സി പി എമ്മും അതിനകത്ത് ഉൾപ്പെട്ട് രൂപീകരിച്ച മുന്നണിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഇപ്പോൾ ഇവിടെ അഭിലാഷ് സൂചിപ്പിച്ചവരുള്ള പ്രാദേശിക വൈരുദ്ധ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സി പി എമ്മിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാനേ കഴിയുകയുള്ളൂ. അത് പ്രത്യേകിച്ച് കേരളത്തിൽ നേരത്തെ പറഞ്ഞുകൊണ്ടായിരുന്നു. അല്ല, അതിനകത്ത് അതൊരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിരിക്കാം. കാരണം അതിപ്പോ ജനങ്ങളോട് അത് തന്നെ ആദ്യമായി പുറത്തു പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് സി പി എം ആദ്യമായിട്ടാണ് ഒരു മുന്നണിയുടെ, കോൺഗ്രസ് ഉൾപ്പെടുന്ന ഒരു മുന്നണിയുടെ ഭാഗമായി മാറുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. മുമ്പ് 1996 യുണൈറ്റഡ് ഫ്രണ്ട് എൽ എഫ് കമ്പൈൻ, യുണൈറ്റഡ് ഫ്രണ്ട് വേറൊരു മുന്നണിയാണ്, എൽ എഫ് ഒരു സെപ്പറേറ്റ് മത്സരിച്ചു, ഇലക്ഷന് ശേഷം ഒരുമിച്ചു കോൺഗ്രസ് പിന്തുണയോടുകൂടി സർക്കാർ ഉണ്ടാക്കി. അതിൽ തന്നെ സി പി ഐ മന്ത്രിസഭയിൽ ചേർന്നു. ചതുരാനന്ദ് മിശ്ര കൃഷിമന്ത്രിയും ഇന്ദ്രജിത് ഗുപ്ത ആഭ്യന്തരമന്ത്രിയുമായി. സി പി എം ആ മന്ത്രിസഭയിൽ ചേരാൻ തയ്യാറായില്ല. ശരിക്കും അന്ന് ജ്യോതി ബാസുവിനാണ് അന്ന് ആ ലീഡർഷിപ്പ് അവർ ഓഫർ ചെയ്തത്. ഈ മുന്നണി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വെച്ചു നീട്ടിയിട്ട് അത് തിരസ്കരിച്ച് ഒരു രാഷ്ട്രീയ മണ്ടത്തരം അവർ പിന്നീട് കാട്ടി എന്നൊക്കെ ജ്യോതി ബാസു തന്നെ അദ്ദേഹം പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. 2004 അവസ്ഥ അന്ന് 96 സീറ്റുണ്ട് ഇടതുപക്ഷ കക്ഷികൾക്ക്. 2004 ഇതുപോലെ തന്നെയാണ്, ഏതാണ്ട് 59 സീറ്റുകൾ. കേരളത്തിൽ 17 സീറ്റിലും അന്ന് എൽ ഡി എഫ് വിജയിച്ച തെരഞ്ഞെടുപ്പ്. ഒരു സീറ്റാണ് മുസ്ലിം ലീഗിന് പൊന്നാനി കിട്ടിയത്, പിന്നെ ഒരു സീറ്റ് പി സി തോമസിൻ്റെ ഐ എഫ് ഡി പി എൻ ഡി എ അലയൻസിന് കിട്ടിയത്. അങ്ങനെയുള്ള 59 സീറ്റുകൾ ലഭിച്ച് ഇടത് ബ്ലോക്ക് വളരെ ശക്തിയുള്ള ആ സമയത്ത് പോലും അവർ യു പി എ എന്ന് പറയുന്ന സഖ്യത്തിൽ ചേർന്നിരുന്നില്ല. യു പി എ പ്ലസ് എൽ എഫ് എന്ന് പറയുന്ന ഒരു കോർഡിനേഷൻ സമിതി തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവുകയും ആ മന്ത്രിസഭയിൽ ചേരാതിരിക്കുകയും എന്നാൽ സ്പീക്കർ സ്ഥാനം ലോക്നാഥ് ചാറ്റർജി വാങ്ങുകയും ചെയ്തു. അത് തന്നെ 2008 ഏറ്റവും ആദ്യം കിട്ടിയ സന്ദർഭത്തിൽ അവർ സിവിൽ ന്യൂക്ലിയർ എഗ്രിമെൻ്റ് വിത്ത് യു എസ് എന്ന് പറയുന്ന അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് ആ മുന്നണിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അപ്പോൾ ഒരിക്കലും കോൺഗ്രസ് ഉൾപ്പെടുന്ന ഒരു മുന്നണിയിൽ ഒരു സഖ്യത്തിൽ ആദ്യമായിട്ടാണ് ചേരുന്നത്. അതിൻ്റെ ജാള്യത ശരിക്കും സി പി എമ്മിനുണ്ട്. ഇത് മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ് സി പി എം. ഈ കോൺഗ്രസ് ഉൾപ്പെടുന്ന രാഷ്ട്രീയ സഖ്യത്തെ ദേശീയ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലല്ല, കേരളം ബംഗാൾ തുടങ്ങിയ
പ്രാദേശിക പിന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്ന 42 സീറ്റുള്ള ബംഗാളിൽ 40 സീറ്റ് തൃണമൂൽ മത്സരിക്കും, 2 സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കാം, അതിൽ 1 സീറ്റ് വേണമെങ്കിൽ കോൺഗ്രസ് CPM വിട്ടുകൊടുത്തോട്ടെ, ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നാണ്. അങ്ങനെ 2 സീറ്റ് കോൺഗ്രസിനും CPM അവർ നൽകാൻ തയ്യാറുള്ളൂ. അങ്ങനെ മത്സരിച്ചാൽ ഒരുപക്ഷെ CPM അവിടെ 1 സീറ്റിലെങ്കിലും വിജയിക്കാൻ കഴിയും എന്നുള്ള വേറെ കാര്യം. അല്ലാതെ സെപ്പറേറ്റ് മത്സരിച്ചാൽ ചിലപ്പോൾ 1 സീറ്റിൽ പോലും കോൺഗ്രസിനോ CPM ഇന്നത്തെ സാഹചര്യത്തിൽ അപ്പുറത്തുള്ള രാഷ്ട്രീയ അസ്തിത്വം ബംഗാളിൽ CPM ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൃണമൂലിനൊപ്പം ചേർന്ന് അവർക്ക് അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സംഘടനാ അടിത്തറ പോലും അവിടെ നഷ്ടമാവും. ഇപ്പോൾ CPM ലഭിക്കുന്ന തൃണമൂൽ വിരുദ്ധ വോട്ടുകൾ പൂർണ്ണമായും BJPയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് അവിടെ ബംഗാളിൽ BJP എന്നാണോ അധികാരത്തിൽ വരുന്നത്, പ്രധാന ശക്തിയായി പ്രബല ശക്തിയായി വരുന്നത്, അപ്പോൾ മാത്രമേ തൃണമൂൽ കോൺഗ്രസ് CPM തുടങ്ങിയ ഒരു സഖ്യം അവിടെ സാധ്യമാവുകയുള്ളൂ. അതാണ് രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങളുടെ ഒരു അടിസ്ഥാനം. അത് മറികടന്ന് ഒരു മുന്നണി രൂപീകരിച്ചാൽ അതിൻ്റെ നഷ്ടം കേരളത്തിലായാലും ബംഗാളിലായാലും CPM. അത് കേരളത്തിലെ സാഹചര്യം വളരെ സത്യമാണ്. ഇവിടെ NDA വേഴ്സസ് BJP ആണ് മത്സരം. ഇവിടെ സ്വാഭാവികമായിട്ട് NDAക്ക് വോട്ട് കൊടുക്കും, ഇന്ത്യ മുന്നണിക്ക് വോട്ട് കൊടുക്കുമ്പോൾ ആരാണ് ഇതിൽ പ്രധാന കക്ഷി? കോൺഗ്രസിന് വോട്ട് ചെയ്യാനല്ലേ സ്വാഭാവികമായിട്ട് ആൾക്കാർ ശ്രമിക്കുകയുള്ളൂ, BJPക്കെതിരായ വോട്ട്. പിന്നെ ഇത് BJPയെ നേരിടുന്നതിൽ കോൺഗ്രസിന് ദൗർബല്യമുണ്ട്, അവർ വേണ്ട രീതിയിൽ നേരിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാത്രമേ CPMനോട് വോട്ട് നേടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് കേരളത്തിൽ CPM ഈ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടുന്നത് ആത്മഹത്യാപരമായി. അതായത് പ്രത്യേകിച്ചും ഈ ഇന്ത്യ മുന്നണിയൊക്കെ ഉണ്ടായി മൊത്തത്തിലൊരു ഒരു ഒരു ഉണർവ് പ്രതിപക്ഷത്തിന് ഉണ്ടാകുന്നത് കഴിഞ്ഞ തവണത്തേതിന് സമാനമല്ലെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നുള്ള തിരിച്ചറിവ് CPMന് ഉണ്ടാകുന്നു എന്ന് വേണം നമ്മൾ ഇതിൽ നിന്നും ഈ പിന്മാറ്റത്തിൽ നിന്നും മനസ്സിലാക്കാൻ. സസ്പെൻസ് നിലനിർത്തി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിന് തുടക്കം. നാളെ മുതലാണ് ഔദ്യോഗിക സമ്മേളനം തുടങ്ങുക. പുതിയ മന്ദിരത്തിലാകും സമ്മേളനം ചേരുക. സ്ത്രീ ശാക്തീകരണം RSS ചർച്ചയാക്കിയതോടെ വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കുമോ എന്ന ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. പ്രമേഷ്, നാളെ എന്താണ് പാർലമെന്റിൽ നിന്ന്, പുതിയ മന്ദിരത്തിൽ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? അതൊരു സസ്പെൻസ് നിലനിർത്തുകയാണ് BJP. BJP എനിക്ക് തോന്നുന്നത് ഈ രണ്ടാമത്തെ ടേമിൽ മാത്രമല്ല ആദ്യ ടേമിൽ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളിൽ അവരൊരു പ്രവചനാതീതത അതുപോലെ തന്നെ ഒരു ആകസ്മികത ഒക്കെ പുലർത്തുന്നുണ്ട് അവരുടെ പുതിയ നയപരിപാടികൾ പ്രഖ്യാപിക്കുമ്പോൾ. അത് വേണ്ട രീതിയിൽ ഒരു ഓൾ പാർട്ടി മീറ്റിങ്ങിലൊന്നും ചർച്ച ചെയ്യാതെ വളരെ പെട്ടെന്ന് പാർലമെൻറ്റിൽ പൊടുന്നനെ കൊണ്ടുവരുന്ന ഒരു നീക്കമാണ്. അവർ അവരുടെ തന്നെ അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് വളരെയധികം ചർച്ചയാക്കിയിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ പാർലമെൻ്ററി കാര്യമന്ത്രിയായ പ്രഹ്ലാദ് ജോഷിയാണ് ഈ പാർലമെൻറ്റ് സമ്മേളനത്തെക്കുറിച്ചുള്ള ഒരു ട്വീറ്റിലൂടെ അദ്ദേഹം ഇത് അറിയിച്ചത്. എന്താണ് അതിൻ്റെ അജണ്ട എന്ന് കാത്തിരുന്ന് കാണാം എന്നുള്ളൊരു മെസ്സേജാണ് അദ്ദേഹവും അദ്ദേഹത്തോട് അടുപ്പമുള്ള സർക്കാരുമായി അടുപ്പമുള്ള കേന്ദ്രങ്ങൾ പറയുന്നത് തന്നെ. ഇപ്പോൾ വനിതാ സംവരണ ബിൽ വരുമെന്നൊക്കെ പറയുന്നു, പക്ഷേ അതിനും ഒരു സ്ഥിരീകരണമല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുകയാണ്. ഈ മന്ത്രിസഭാ യോഗത്തിൽ ഒരുപക്ഷേ ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും തീരുമാനം വരാം. എന്തായാലും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ചരിത്രപരമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അത് ഈ വൺ വോട്ട് വൺ നേഷനാണോ അതോ ഈ വനിതാ സംവരണ ബില്ലാണോ ഇനി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും UCC പോലുള്ള ചില നേഷൻ എന്നൊക്കെ പറയുമ്പോൾ മുൻ രാഷ്ട്രപതി അംഗം തലവനായിട്ടുള്ള സമിതിയുടെ റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് വളരെ പൊടുന്നനെ ഇനിയിപ്പോൾ എന്ത് തീരുമാനം എടുക്കാൻ. ഇപ്പോൾ ആകെ സാധ്യതയുള്ളത് 2010 രാജ്യസഭയിൽ നേരത്തെ തന്നെ ഈ വനിതാ സംവരണ ബിൽ പാസ്സാക്കിയിരുന്നു. ലോക്സഭയിൽ പാസ്സാക്കാൻ കഴിയാത്തതുകൊണ്ട് ആ ബില്ല് ലാപ്സായി പോയതാണ്. വേണമെങ്കിൽ ആ ബില്ല് പൊടിതട്ടിയെടുത്ത് വേണമെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് വനിതകൾക്ക് 33% സംവരണം നൽകുന്ന ബിൽ അവതരിപ്പിച്ച് അത് വിജയിപ്പിക്കാനായാൽ അത് NDAക്കും BJPക്കും വലിയൊരു നേട്ടമായിരിക്കും. രാജ്യത്തെ സ്ത്രീകളോട് അത് അങ്ങനൊരു അവകാശം വാദം ഉന്നയിക്കാൻ കഴിയും. അപ്പോൾ അതുപോലുള്ള എന്തെങ്കിലും നീക്കമാണോ? എന്തായാലും കാശ്മീരിൽ ഈ പറയുന്ന അവരുടെ കാശ്മീരിലെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതുപോലെ അല്ലെങ്കിൽ ഡീമോണിറ്റൈസേഷൻ പ്രഖ്യാപിച്ചതുപോലെ എന്തോ വളരെ പെട്ടെന്ന് അത് അദ്ദേഹം പ്രഖ്യാപിക്കാനിരിക്കുന്നു. അത് പാർലമെൻറ്റിൽ നമുക്ക് ഒരുപക്ഷെ പൊടുന്നനെ ഒരു BJPയുടെ പ്രഖ്യാപനമായി വരാം. അഭിലാഷ്, നാളെ എന്താണ് ലോക്സഭയിൽ പ്രതീക്ഷിക്കേണ്ടത്? അത് ഒരു മാസ് സ്ട്രോക്ക് ആണോ അതോ പാർലമെന്റിൽ രാഷ്ട്രീയമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആണോ, എന്താണ് പ്രതീക്ഷിക്കുന്നത്? സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിക്കുന്നവരുണ്ട് ധാരാളം പേർ. ഒന്ന്, നാളെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യത്തെ ദിവസമാണ്. തുടർന്ന് അങ്ങോട്ട് 4 ദിവസമുണ്ട്. സർക്കാർ അജണ്ട പ്രതിപക്ഷ കക്ഷികളുമായും ഓൾ പാർട്ടി മീറ്റിംഗിൽ ചർച്ച ചെയ്തതിൽ പങ്കുവച്ചതിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള യാതൊരു കാര്യവുമില്ല. നേരത്തെ ലിസ്റ്റ് ചെയ്തതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ബില്ലുണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ബില്ലിൽ EC ബില്ലില്ല. EC ബില്ല് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിയമനിർമ്മാണമാണ്. അതിൽ പ്രതിപക്ഷത്തിന് എതിർപ്പുണ്ട്. എന്തായാലും അതിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. വനിതാ സംവരണ ബിൽ സർപ്രൈസായി വരുമെന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സൂചനയുണ്ട്. നമുക്ക് പക്ഷേ അക്കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല, ലിസ്റ്റ് ചെയ്തിട്ടില്ല. എന്തായാലും വനിതാ സംവരണ ബിൽ വരികയാണെങ്കിൽ അത് ചരിത്രമായിരിക്കും. കാരണം ഇന്ത്യ ഇത്രയും കാലം നടപ്പാക്കാൻ ശ്രമിച്ചു. കോൺഗ്രസിൻ്റെ കാലത്ത് പലതവണ ഇത്
ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യസഭ കടന്നു. പക്ഷേ ചില പാർട്ടികളുടെ, വിശേഷിച്ച് സമാജ്വാദി പാർട്ടി, BSP പോലെയുള്ള പാർട്ടികളുടെ എതിർപ്പ്, അവർ ബില്ല് സഭയ്ക്കകത്ത് കീറിയെറിയുക പോലെയുള്ള കാര്യങ്ങൾ നടത്താറുണ്ട്. ബില്ലിലല്ല, ഈ ഉള്ളിൽ കോട്ടക്കകത്ത്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കാണെങ്കിലും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടാവുക, ഇലക്ഷൻ കമ്മീഷൻ ബില്ല് എന്താണ്, അതിന്റെ എന്താണ് അതിന്റെ വിശദാംശം? ഇലക്ഷൻ കമ്മീഷൻ ബില്ല് സുപ്രീംകോടതി ഉത്തരവിനെ മറികടക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന നിയമനിർമ്മാണമാണ്. അതിന്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷനെ വലിയ തോതിൽ ഡീഗ്രേഡ് ചെയ്യുന്നു, ഡൗൺഗ്രേഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്കറിയാം അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഒരു ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു ബ്യൂറോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ തരം താഴ്ത്തുന്ന വിധത്തിലുള്ള കണ്ടന്റാണ് അതിനകത്തുള്ളത്. ഈ ഇലക്ഷൻ കമ്മീഷണർമാരുടെ സേവന വേതന വ്യവസ്ഥകൾ പോലും പരിഷ്കരിക്കുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം ഇലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പാണ്. ഇലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും ചേർന്നുള്ള ഒരു സമിതി വേണമെന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അതിനെ മറികടന്ന് പ്രതിപക്ഷ നേതാവും ഒരു ക്യാബിനറ്റ് മന്ത്രിയും പ്രധാനമന്ത്രിയും ചേർന്നുള്ള സമിതി പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഈ പുതിയ നിയമനിർമ്മാണത്തിന്റെ കാതൽ. അതായത് സെലക്ഷനിൽ, ഇലക്ഷൻ കമ്മീഷണറുടെ സെലക്ഷനിൽ സർക്കാരിന് അപ്രമാദിത്വമുണ്ട്. ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഒരു മന്ത്രി ഒരു പ്രധാനമന്ത്രിയും ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന് പറയുമ്പോൾ സർക്കാരിന് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കാൻ കഴിയുന്ന സാഹചര്യം ഒന്ന്. രണ്ട്, ഇവരുടെ ശമ്പളം ക്യാബിനറ്റ് സെക്രട്ടറിയേതിന് സമാനമായി നിജപ്പെടുത്തുകയാണ്. സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളവും സേവന വേതന ആനുകൂല്യങ്ങളും ഉണ്ടായിരുന്നവരെ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ റാങ്കിലേക്ക് ആക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു ബ്യൂറോക്രാറ്റിക് സെറ്റപ്പായി സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനമായി ഇതിനെ തരം താഴ്ത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കൂ, ഇന്ത്യയിലെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താൻ നിയോഗിക്കപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അത് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും ഒക്കെ അകലം പാലിച്ചുകൊണ്ട് നിഷ്പക്ഷമായി നീതിപൂർവകമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട അതോറിറ്റിയാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തെ ഒരു സർക്കാർ സംവിധാനമാക്കി തരം താഴ്ത്തുന്നു എന്ന വലിയ ആശങ്ക. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ, ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്, അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ അർത്ഥത്തിൽ ദുർബലപ്പെടുത്തുക എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ദുർബലപ്പെടുത്തലാണ്, നമ്മുടെ തെരഞ്ഞെടുപ്പിനെ, ട്രാൻസ്പെറൻസിയെ, സുതാര്യതയെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങേയറ്റം നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ബില്ല്. പക്ഷേ ഇപ്പോൾ സഭയിലെ ഭൂരിപക്ഷം അനുസരിച്ച് അനായാസം ഈ ബില്ല് പാസ്സാക്കിയെടുക്കാം, നിയമമാക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ജനാധിപത്യ സ്ഥാപനം കൂടി ദുർബലപ്പെടുത്തപ്പെടുന്നു എന്ന അതിവ്യാപകമായ പ്രത്യാഘാതങ്ങൾ. ഇവിടെ അഭിലാഷ് ട്രാൻസ്പെറൻസി കാര്യം പറഞ്ഞല്ലോ, ട്രാൻസ്പെറൻസി ഉണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ എന്താണ് വരാൻ പോകുന്നത് എന്ന് നേരത്തെ പിന്നെ പാർട്ടി മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ പോലും RSS മുഖവാരിക ഇന്ന് ഇറങ്ങിയത് എല്ലാവരും തലചൊറിയുകയാണ്. പ്രതിപക്ഷം അതുപോലെ മാധ്യമങ്ങളൊക്കെ തേരാപ്പാര നടക്കണം, ആർക്കും മനസ്സിലാവുന്നില്ല. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന ആ നീക്കം നടക്കുന്ന സമയത്ത് കാശ്മീരിലേക്ക് വളരെ പിന്നെ ഈ പറഞ്ഞ നേരത്തെ ഒന്നും ഉണ്ടാത്ത അഭൂതപൂർവമായ സൈനിക നീക്കം വിന്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയുള്ള നാഷണൽ കോൺഫറൻസ്, മുഫ്തി മുഹമ്മദിന്റെ പാർട്ടി, മറ്റു കോൺഗ്രസ് പാർട്ടി എല്ലാവരും അന്നത്തെ ഗവർണറായ സത്യപാൽ മാലിക്കിനോട് ചോദിച്ചു, എന്താണ് നീക്കം, ഞങ്ങളോട് നേരത്തെ ഒരു വാക്ക് പറയൂ, എന്തെങ്കിലും നീക്കം ഇന്ന് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പം ഉള്ളി പറഞ്ഞു, ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല, വെറും സുരക്ഷിതത്വം പ്രമേഷടുത്ത് മാത്രമാണ്. പ്രമേഷ ഒരു കാര്യം കൂടെ, ഈ വരുന്ന പാർലമെന്റ്, ഈ നാളെ നടക്കുന്ന സമ്മേളനത്തിൽ മറ്റൊരു സാധ്യത കൂടി പറയുന്നുണ്ട്. ഈ ലോക്സഭ, നിയമസഭ അങ്ങനെയൊക്കെയുള്ള സ്ഥലം, ലോക്സഭയിലും നിയമസഭയിലേക്കും പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണ സീറ്റുകൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ഉള്ള ഒരു പ്രപ്പോസലും നേരത്തെ ഉണ്ടായിരുന്നു. അത് പൊടിതട്ടിയെടുത്ത് കൊണ്ടുവരുമോ എന്നുള്ള കാര്യവും, അതായത് അങ്ങനെ ഒരു സാമൂഹ്യ നീതി നടപ്പാക്കുന്നു എന്നുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകുമോ എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതും പ്രതീക്ഷിക്കാം. കാരണം ഈ ഇന്ത്യ മുന്നണി ശരിക്കും പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ലക്ഷ്യമാക്കി ധാരാളം പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ ജാതി സെൻസസ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ ഐക്യം. എനിക്ക് തോന്നുന്നത് കർണാടകയിൽ കോൺഗ്രസ് മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വിജയം തന്നെ ഏതാണ്ട് ഒരു ഒരു അളവോളം അതിന് കാരണമാണ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലൊക്കെ തന്നെ ആ മുദ്രാവാക്യമാണ് ഉയർത്തുന്നത്. ബീഹാറിലും UPയിലൊക്കെ അടക്കം ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ. അപ്പോൾ അതിനെ നേരിടാൻ വീണ്ടും ഒരു പിന്നോക്ക വിഭാഗ രാഷ്ട്രീയം BJP ഉയർത്തിക്കൊണ്ടുവരാൻ അതിശയിക്കേണ്ടതില്ല. ഇപ്പോൾ ഇന്ന് തന്നെ ഉദാഹരണത്തിൽ ഇന്ന് കേരളത്തിൽ ഇറങ്ങിയ എല്ലാ പത്രങ്ങളിലും PM വിശ്വകർമ്മ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. പരമ്പരാഗത രാഷ്ട്രീയ രീതികളിൽ നിന്നുള്ള വലിയ വ്യതിചലനമാണ്. അവർ ഒരു സവർണ പാർട്ടിയായി അറിയപ്പെട്ടിരുന്നു. 90 എങ്ങനെയാണോ വിശ്വനാഥ് പ്രതാപ് സിംഗിന്റെ സർക്കാർ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയത്, അതേ ഇമ്പാക്ട്, അതിനപ്പുറത്തുള്ള ഇമ്പാക്ട് ഇത് ഈ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ, അതായത് അത് നടന്നാൽ ഉണ്ടാകും, അത് രാഷ്ട്രീയത്തിലെ ഒരു ടേണിംഗ് പോയിന്റ്. വനിതാ സംവരണം അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗ ഏതാണ് നാളെ ലോക്സഭയിൽ പാർലമെന്റിൽ വരാൻ പോകുന്നത് എന്നുള്ളത് രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ജോലി ചെയ്യുന്ന തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിന് പിന്നാലെ ചർച്ചകളും തുടങ്ങി. അമ്മയ്ക്ക് മാത്രം മതിയോ കുഞ്ഞിനെ നോക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം?
ഇത് ആരെ കാണിക്കാനുള്ള ഷോ? അങ്ങനെ പോകുന്നു ചർച്ചകൾ. അഭിലാഷ്, ഈ ചിത്രത്തിനെ തുടർന്ന് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്മയ്ക്ക് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ. പിതാവായ സച്ചിൻ MLA കൂടിയാണ്. ഇപ്പോൾ ഇത് ഇതിനെ ആരെ കാണിക്കാനാണ് ഷോ? അതിനപ്പുറം ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മേയർ ആര്യരാജനെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ ഓഫീസിൽ പോകാൻ പറ്റും? മറ്റു പലർക്കും മറ്റു പല സ്ത്രീകൾക്കും അത് പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇതൊരു പ്രിവിലേജ്ഡ് ആയ അമ്മയാണ് അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ആയ കുട്ടിയാണ് എന്നുള്ള തരത്തിലും ചർച്ചകൾ പോകുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സത്യത്തിൽ ഒരു ഒരു ചിത്രം ഇത്രയധികം ചർച്ച ഉണ്ടാക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ന്യൂസിലാൻഡിൻ്റെ പാർലമെൻറ്റിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ, അതല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിൽ ഒരു ഏതെങ്കിലും ഒരു ഭരണാധികാരി, അതല്ലെങ്കിൽ ഒരു സാമാജിക കുട്ടിയെ എടുത്തുകൊണ്ട് വന്നാൽ, അല്ലെങ്കിൽ മുല കൊടുത്തിരുന്നെങ്കിൽ ഒക്കെ വലിയ വാർത്താ ഗംഭീരം എന്ന് പറയുന്ന ആളുകൾ, കേരളത്തിൽ ഒരു മേയർ ഒരു കുട്ടിയെയും കൊണ്ട് ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു എന്നുള്ളതിനെ ഇത്ര വലിയ എന്തോ കുഴപ്പമായിട്ട് കാണുന്നത് എന്തിനാണ്? അവിടെയൊക്കെ ഈ ക്രഷുകൾ അല്ലെങ്കിൽ കുട്ടികളെ പരിപാലിക്കുന്ന സംവിധാനങ്ങളൊക്കെ വളരെ ഫലപ്രദമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അതില്ല. ഇല്ല, നമ്മുടെ നാട്ടിൽ ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു ജെൻഡർ ഇഷ്യൂ ഉണ്ട്. കുട്ടിയുടെ പരിപാലന ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ ഏത് പ്രൊഫഷൻ, ഇപ്പം ആര്യ രാജേന്ദ്രൻ പൊതുരംഗത്ത് നിൽക്കുന്ന ആളാണ്, പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളല്ല. ഇപ്പോൾ പൊതുരംഗത്ത് നിൽക്കുന്ന ഓരോ നേതാക്കളുടെയും കഥ പറയുമ്പോൾ, രണ്ട് ഇപ്പോൾ ചാണ്ടി ഉമ്മൻചാണ്ടി ആദ്യമായിട്ട് കാണുന്നത് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് എന്ന് പറയുന്ന പോലെ, അങ്ങനെ ഓരോ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾക്കും, ഇപ്പോൾ പിണറായി വിജയൻ ആദ്യമായിട്ട് മകളെ കണ്ടതെപ്പോഴാണ്, മകനെ കണ്ടതെപ്പോഴാണെന്നൊക്കെ ചോദിച്ചാൽ, വല്ലപ്പോഴും വീട്ടിൽ വരുന്ന അച്ഛന്മാർ അമ്മമാരാണ്, അതല്ലെങ്കിൽ സ്ത്രീകളാണ്. നമ്മുടെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ് നമ്മൾക്ക്, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പാട്രിയാർക്കുണ്ട്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരെ നോക്കണമെന്നില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ കുട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം മുടങ്ങിയിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും അതിന് കൂടുതൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് കുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും പുരുഷന്മാരുടെ പ്രിവിലേജ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് മറികടന്ന ഒരു സമൂഹമൊന്നുമായി നമ്മൾ മാറിയിട്ടില്ല. ഇവിടെ പക്ഷേ ഒരു ചിത്രത്തെ വെച്ചിട്ട് എന്തൊക്കെയാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത് എന്ന ചോദ്യം വരുന്നുണ്ട്. ശരിയാണ്, ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് അവരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓഫീസിൽ വരാൻ വിലക്കുണ്ട്, അത് ശരിയുമാണ്. അതല്ല, അവിടങ്ങളിലൊക്കെ ക്രഷോ അതല്ലെങ്കിൽ അതുപോലെയുള്ള സംവിധാനങ്ങളോ ഏർപ്പാടാക്കുക എന്നല്ലാതെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓഫീസിൽ വരിക എന്ന് പറയുന്നത് ഈ പറഞ്ഞ അവരുടെ പ്രൊഡക്ടിവിറ്റി ഔട്ട്പുട്ടിനെ ഒന്നും ഗുണപരമായി സ്വാധീനിക്കുന്നതല്ലോ. അതുകൊണ്ട് ആ നിയന്ത്രണത്തിനെ ഇപ്പോൾ നമുക്ക് എടുത്തു കളയാനൊന്നും പറ്റുകയുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇതിനെ കാണുന്നത്, അതായത് അത്ര വലിയ, അതായത് ആര്യ രാജേന്ദ്രൻ അതോ വലിയ സംഗതി ചെയ്തു എന്നുള്ളതിനപ്പുറത്ത് അതൊരു കേവല ഫോട്ടോഗ്രാഫായിട്ട് എന്തുകൊണ്ട് എടുത്തുകൂടാ എന്നുള്ളതാണ്. ഇപ്പോൾ മെറ്റേണിറ്റി ലീവ് നമുക്കറിയാം, ഇപ്പോൾ പൊതുമേഖലയിലാണെങ്കിലും സ്വകാര്യ മേഖലയിലാണെങ്കിലും 6 മാസത്തെ മെറ്റേണിറ്റി ലീവ് ഉണ്ട്. 6 മാസം, അതിനുശേഷം എക്സ്റ്റെൻഡഡ് ലീവ് ശമ്പളരഹിതമായി എടുക്കാം, സർക്കാർ ജീവനക്കാർക്കും എടുക്കാം. അതിനപ്പുറത്ത് കുഞ്ഞുങ്ങളെ പരിപാലനം ചെയ്യുന്ന കാര്യത്തിൽ അമ്മമാർ കുറേ കൂടി അവരുടെ ജോലിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തന്നെ പ്രൊഫഷണൽ അമ്മയായതിനു ശേഷം ബ്രേക്ക് എടുക്കുന്ന, അതായത് ഒരു നോർമൽ മെറ്റേണിറ്റി ലീവിൽ കൂടുതൽ ബ്രേക്ക് എടുക്കേണ്ടി വരുന്ന, പലപ്പോഴും പ്രൊഫഷനിൽ നിന്ന് 2-3 വർഷം മാറി നിൽക്കേണ്ടി വരുന്ന എത്രയോ ആളുകളുണ്ട്. അവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല. പുരുഷന് അല്ലെങ്കിൽ അച്ഛന് 1 ആഴ്ച പരമാവധി ലീവ് എടുക്കാം, അതല്ലാതെ അതിനപ്പുറത്ത് കരിയർ ബ്രേക്ക് പുരുഷന്മാർക്കാർക്ക് വന്നിട്ടില്ല. പക്ഷേ സ്ത്രീകൾക്ക്, നമ്മുടെ പ്രൊഫഷനിൽ തന്നെ സ്ത്രീകൾക്ക് വന്നിട്ടുണ്ട്. പൊളിറ്റിക്സിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ശരി, നമ്മുടെ സൊസൈറ്റിക്കകത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. സിനിമാ താരങ്ങൾ, അപ്പോൾ ഇതുകൊണ്ട് ഒരു ഫോട്ടോ ഇട്ട ആ മേയർ ആകപ്പാടെ കുറ്റക്കാരിയായി എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പ്രമേഷിന് ഈ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടോ? അല്ല, ഇത് ഈ ചർച്ചകൾ നടക്കട്ടെ. ഇപ്പോൾ ചർച്ചകൾ നമ്മൾ ആര് തടഞ്ഞാലും ചർച്ചകൾ നടക്കും. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡേണ്, അതുപോലെ തന്നെ നമ്മുടെ പാർലമെൻറ്റ് ഹൗസിൽ, ഓസ്ട്രേലിയൻ പാർലമെൻറ്റ് ഹൗസിൽ ലാറിസ വാട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു അംഗം, ലണ്ടനിലെ ഹൗസ് ഓഫ് കോമൺസിലെ ചേംബറിലിരുന്ന് കുട്ടിക്ക് മുല കൊടുക്കുന്ന സ്റ്റെല്ല ക്രീസി എന്ന് തുടങ്ങുന്ന, എന്തിനാണ് നമ്മുടെ പത്തനംതിട്ട കളക്ടറായിരുന്ന ദിവ്യ അയ്യർ കുട്ടിയുമായിട്ട് ഒരു പൊതുചടങ്ങിൽ പോയി പങ്കെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ഇങ്ങനെ വന്ന് കമൻറ്റൊക്കെ പറയും. അപ്പോൾ അതിനകത്ത് കമൻറ്റുകൾ എന്തോ ആയിക്കോട്ടെ, ട്രോളുകളും കമൻറ്റുകളും ഒക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിന് അനുസരിച്ചാകാം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് ഇവിടെ അഭിലാഷ് സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ അതിൽ നിന്ന് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ വനിതാ സംവരണ ബില്ലൊക്കെ ചർച്ചയാവുന്ന സമയത്താണ് കൂടുതൽ സ്ത്രീകൾ 33% സംവരണം രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വരികയാണെങ്കിൽ എത്രയോ സ്ത്രീകൾ വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരണം. ആര്യ രാജേന്ദ്രൻ ഒരു പൊതുപ്രവർത്തകയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ പേർ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരാനുണ്ട്. ഇത് മാത്രമല്ല, മറ്റ് ജോലികളിലൊക്കെ തന്നെ മാതൃ ശിശു സൗഹൃദമാകണം. ഇത്തരം ഓഫീസുകളായാലും തൊഴിലിടങ്ങളായാലും ഓഫീസുകളായാലും എന്ന് ഉള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്. ഈ ചിത്രങ്ങളുടെ ചർച്ച, ചിത്രങ്ങളെ പേരിലുള്ള ചർച്ചകൾ ആ വഴിക്ക് നീങ്ങണം. എന്ന് മാത്രമല്ല, സർക്കാരുകളൊക്കെ തന്നെ ആ വഴിക്കുള്ള നിയമനിർമ്മാണം നടത്തണം. ഇപ്പോൾ ഉദാഹരണത്തിന് 2018 May 18 നമ്മുടെ സംസ്ഥാന സർക്കാർ ഇറക്കിയ ഒരു ഉത്തരവ് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. കുട്ടികളുമായിട്ട് ഒരു കാരണവശാലും ഓഫീസ് വരരുത്, വന്നാൽ തന്നെ കുട്ടികൾ വിലപ്പെട്ട ഓഫീസ് സമയം നഷ്ടപ്പെടുത്തും, ഉപകരണങ്ങൾ തല്ലിത്തകർക്കും. എന്ന് മാത്രമല്ല, കുട്ടിയുടെ വ്യക്തിത്വ വികസനം വരെ ഹനിക്കപ്പെടുന്നൊക്കെ ആ പിന്നെ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട് സർക്കാർ ഓഫീസുകളിലും അതുപോലെ തന്നെ സ്വകാര്യ തൊഴിലിടങ്ങളിലും ഇതുപോലുള്ള
കൊച്ചുകുട്ടി കൈക്കുഞ്ഞുങ്ങളുമായി വരുന്ന മാതാപിതാക്കൾക്ക് അവരെ ആ കുട്ടികളെ അവിടെ കെയർ ചെയ്യാൻ താൽക്കാലികമായി സംരക്ഷിക്കാനുള്ള ക്രഷുകൾ ഏർപ്പെടുത്തിക്കൂടാ. ക്രഷുകൾ ഏർപ്പെടുത്തുക, ഇടയ്ക്ക് ഈ അമ്മമാർക്ക് അവിടെ നിന്ന് പോയി നോക്കാൻ പറ്റണം. ആദ്യത്തെ രണ്ട് വർഷം മുല കൊടുക്കുന്ന അമ്മമാരാണ്. സ്വാഭാവികമായിട്ട് ആ കുട്ടികൾക്ക് സംവിധാനം ഉണ്ടാകണം. എത്രയപ്പോ ഈ ചർച്ചയിൽ തന്നെ എത്രയോ സ്ത്രീകൾ വന്ന് അവര് പിന്നെ ഈ പ്രസവം കഴിഞ്ഞ് ഓഫീസിൽ വന്നിട്ട് അവർക്ക് പിന്നെ മാതൃത്വം അവരുടെ ചുരന്നു വരുന്ന മാതൃത്വത്തെ കുറിച്ചും മുല കൊടുക്കേണ്ട വരുന്ന ആവശ്യത്തെ കുറിച്ചൊക്കെ അവർ എത്രമാത്രം വേദനയോടുകൂടി പറയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാകില്ല, ആ സ്ത്രീകൾക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ വായിച്ചാൽ. അപ്പൊ അങ്ങനെയുള്ള ചർച്ചകൾ ഇതിന്റെ പേരിൽ നടക്കണം, അല്ലാതെ ഇത് മേയർ ഷോയാണ് അല്ലെങ്കിൽ അവര് ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിരുന്നതാണെന്ന് അങ്ങനെ വില കുറഞ്ഞ ചർച്ചകളല്ല ഇതിന് മേൽ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ ചിത്രം ഈ ഇത്തരത്തിലുള്ള അമ്മമാർക്ക് കുട്ടികളെ കൂടുതൽ കെയർ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നതിനും കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മമാരുടെ സാമീപ്യം ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ലഭിക്കാനുമുള്ള ഒരു കാരണമായി മാറേണ്ടതാണ്. അതാണ് ഈ ചിത്രം നൽകേണ്ട സന്ദേശം. ന്യൂസ് എക്സ്ട്രാ അവസാനിക്കും.